റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ നിലച്ച ഉപ്പുതറ തവാർണ ലോണ്ടറി റോഡ് നവീകരണം. റീബിൽഡ് കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കാൻ തുടങ്ങിയെങ്കിലും മെറ്റൽ നിരത്തിയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. റീബിൽഡ് കേരളയിൽ 50 ലക്ഷം രൂപ അനുവദിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഉപ്പുതറ തവാർണ ലോണ്ടറി റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഏലപ്പാറ കൊച്ചുകരിന്തിരുവി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 2006 16 കോടി രൂപ ചിലവഴിച്ചിട്ടും എസ്റ്റിമേറ്റിലെ അപാകതം മൂലം ഫണ്ട് തികയാതെ ലോണ്ടറി ഫാക്ടറിക്ക് സമീപം നിർമ്മാണം നിലച്ച പദ്ധതിയാണിത്. ഇതോടെ ഉപ്പുതറ വരെയുള്ള 1850 മീറ്റർ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. തുടർന്ന് റോഡ് പണിയാൻ വാഴൂർ സോമൻ MLA റീബിൽഡ് കേരളയിൽ 50 ലക്ഷം രൂപ അനുവദിച്ച് കരാർ നൽകി. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും പണി എങ്ങുമെത്തിയില്ല. തുടർന്ന് 1 വർഷം മുൻപ് മെറ്റലിറക്കി. അതും കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് നിർമ്മാണം ആരംഭിച്ചത്. 1 മാസം മുമ്പ് JCB ഉപയോഗിച്ച പഴയ റോഡ് ഇളക്കി മെറ്റലുകൾ നിരത്തി. എന്നാൽ മെറ്റൽ നിരത്തിയതല്ലാതെ തുടർ നടപടികൾ വൈകുകയാണ്. ഇതോടെ ഇരുചക്ര വാഹനയാത്രികർ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞതായും നാട്ടുകാർ പറയുന്നു. ഇത് 16 കിലോമീറ്റർ MB ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് 2021 പണിത റോഡാണിത്. ഈ റോഡ് ഏലപ്പാറയിൽ നിന്ന് ഉപ്പുകട ടൗണിൽ ഉപ്പുകട പാടത്തെങ്കിൽ വരെ മുട്ടിക്കാനായിട്ടുള്ള റോഡായിരുന്നു. ഇത് ഇതിൻ്റെ അളവെടുത്ത് എഞ്ചിനീയറുടെ അനാസ്ഥ മൂലം ഈ റോഡിൻ്റെ പണി ഈ റോഡിൻ്റെ അളവിലുണ്ടായ അനാസ്ഥ മൂലം ഈ റോഡ് പണി പകുതി വഴിക്ക് നിലച്ചിരിക്കുകയാണ്. ഉപ്പുകട പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് മെയിൻ്റനൻസ് ചെയ്ത് റോഡ് നന്നാക്കിയിരിക്കുന്നു. ബാക്കി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ടിൽ നിന്നും ബാക്കി ലോണ്ടറി ഫാക്ടറിയുടെ ഈ താഴെഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്ന പണി ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായി. ഇത് ഈ റോഡിന് ഈ റോഡിൽ കല്ല് കൊണ്ട് നിരത്തിയിട്ടിട്ട് കല്ല് മെറ്റൽ കോന ഈ റോഡിൻ്റെ നടുക്കുണ്ടാക്കിയിട്ടിട്ട് പണിയാനാന്ന് പറഞ്ഞ് ഇത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ മാസങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുക. ഇതിന് വഴി യാത്രക്കാർക്കൊക്കെ നടന്നു പോകാൻ പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഇത് ഇത്രയും ഇളക്കി പറിച്ചിടാതെ ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ പണി തീർക്കുമായിരുന്നെങ്കിൽ ഈ റോഡ് പണി മുൻപേ തീർന്നു പോയേനെ. ഈ റോഡിൻ്റെ എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ഇത് ബില്ല് മാറാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഈ രാഷ്ട്രീയക്കാരും MLA കോൺട്രാക്ടറും ഒക്കെ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇതിന് മാർച്ച് മാസം ബില്ല് മാറി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പണികൾ മാത്രമാണ് ഇപ്പോൾ ഈ കല്ലിറക്കിയിട്ടിരിക്കുന്നത്. ഇത് യാത്രക്കാരെ വളരെയേറെ ബുദ്ധിമുട്ടുന്നു. ഇതുവഴി നടന്നു പോകാൻ പോലും പറ്റത്തില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇളകിയ മെറ്റലിൽ തെന്നിവീണ നിരവധി കാൽനട യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം പൊടി ഉയരുന്നതോടെ പ്രദേശവാസികളും പ്രതിസന്ധിയിലാണ്. വാഗമണ്ണിലേക്കടക്കം കടന്നുപോകാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. ഒപ്പം പശുപ്പാറയിലേക്കടക്കം ബസ് റൂട്ടും ഇതുവഴിയുണ്ട്. അടിയന്തരമായി പാത ടാർ ചെയ്യാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്.